ഡാ ബ്രദർ എനിക്കൊരു ലാപ്ടോപ്പ് അയച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ലോഗോട്ട് കാണുന്നില്ലടാ. നിനക്കറിയെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഏതിന്റെ ലാപ്ടോപ്പാടാ? SNSV. അതേത് ബ്രാൻഡ്? ഫോറിൻ ബ്രാൻഡാടാ. നീ ഒരു വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചാ, ഞാൻ നോക്കട്ടെ. ആ ഇന്ന് ഞാൻ ജീവിതത്തിൽ ഒരു പാഠം പഠിച്ചു. പച്ചമുളക് അരിഞ്ഞ കൈകൊണ്ട് കണ്ണ് തിരുമരുത്. ഈയിടെ ആയിട്ട് അങ്ങോട്ട് മൊത്തം ലവ് സ്റ്റാറ്റസ് ആണല്ലോ മോളെ. എന്താ വല്ല ലവറുണ്ടാ? ഈ ആനയുടെ സ്റ്റാറ്റസ് ഇടുന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് വീട്ടില് ആനയുണ്ടോ? പിന്നെ ബുള്ളറ്റിന്റെ സ്റ്റാറ്റസ് ഇടുന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് ബുള്ളറ്റ് ഉണ്ടോ? പിന്നെ ഈ ലവ് സ്റ്റാറ്റസ് ഇടുന്ന ഞങ്ങൾക്ക് മാത്രം. എടി, നിനക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ. ഞാൻ എന്നും വിളിച്ചിട്ട് തന്നെയാ വരുന്നേ, പിന്നെ തല നനയ്ക്കാറില്ലെന്നേ ഉള്ളൂ. അതാ നിങ്ങളുടെ നാട്ടിലെ കുളി. ആ അങ്ങനെ തന്നെയാ. നിറഞ്ഞവളെ ഒരു വല ഉള്ളിലെറിഞ്ഞവളെ, അരികിൽ വന്നാലും നിന്നാലും. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല അച്ഛാ. എന്തൊരു ദേഷ്യം, അങ്ങോട്ടേക്ക് ഒന്നും പറഞ്ഞുകൂടാ. എന്തേലും പറഞ്ഞ പടിയ. കല്യാണത്തിന് മുമ്പ് എന്തായിരുന്നു മോളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ്? കലിപ്പന്റെ കാന്താരി. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തണ്ടി. ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ. ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാ മതി. അയ്യോ കേടായേ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പോ എൻ കൺമുന്നാടി വന്ന് നിപ്പേ. തൽപരക എന്നെ തൊട്ടു പോകരുത്. തൊട്ടു എന്ന പോകരുത്. എടി വെച്ച, നിന്റെ കല്യാണത്തിന്റെ തന്നെ ആയിരുന്നില്ലേ അശ്വതിയുടെ കല്യാണം? എന്നിട്ട് അവള് പറ്റല്ലോ, നിനക്ക് വിശേഷമൊന്നും ഇല്ലേ? നിങ്ങളെ കൂടെ പിടിച്ച ലീലേച്ച് കഴിഞ്ഞ ആഴ്ച മരിച്ചില്ലേ? എന്നിട്ട് നിങ്ങളെന്താ തള്ള അവരുടെ കൂടെ ചാവാത്തെ? നീ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എന്താ പോസ്റ്റ് ചെയ്തേക്കുന്നെ? ഏട്ടാ ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ. അതിനെന്താ ഇങ്ങനെ എഴുതിരുന്നേ? എന്താ ഏട്ടാ, വെഡിങ് ആനിവേഴ്സറിക്ക് ഭർത്താവിനെ പൊഴുത്തി ഒരു സ്റ്റാറ്റസ് ഇടുന്നത് തെറ്റാണോ? ഇത്രത്തോളം ഗുണങ്ങൾ ഉണ്ടായി ഭർത്താവ് ഉണ്ടായിട്ടാണ് നീ എന്നെ പ്രേമിക്കാൻ നടന്നേ? ഇനി അങ്ങേരത്തന്നെ പ്രേമിച്ചാൽ മതി. നീ ഇനി മേലാലിനെ വിളിക്കാൻ